അഖിൽമാർ ഒരു വിഷയം ഉന്നയിക്കുന്ന സമയത്താണ് സിബിൻ്റെ പുറത്താക്കൽ വരുന്നതും അഖിൽ ആ വിഷയത്തിൽ ഇടപെടുന്നതും നമ്മൾ അറ്റൻഷനിലേക്ക് കാര്യങ്ങൾ വരുന്നതും പിന്നെ സിബിൻ്റെ ബൈറ്റ്സ് പുറത്തു വരുന്നതും. ഈ അഖിൽ ഇടപെട്ട വിഷയത്തിലും ദിയാസനയും അഖിലും തമ്മിൽ ആദ്യം ഒരു സംസാരം ഉണ്ടായി. കാരണം ആ പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ ദിയ നേരിട്ട് വിളിക്കുന്നു. അതിനുശേഷം പക്ഷേ ബന്ധം വഷളായി പോയി. ഇപ്പം ഒമർ ലുലുവിൻ്റെ കേസിൽ വന്ന് നിൽക്കുമ്പോൾ ഒമർ ലുലുവിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് കരുത്തരായി പ്രതികരിക്കുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നാണ് ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട്. ദിയയുടെ ഉത്തരം എന്താ? ഇതിനകത്ത് അഖിൽ വന്ന് ചോദിച്ച ചോദ്യത്തിനകത്ത് ഒന്ന് അഖിൽ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് അഖിൽ കൃത്യമായിട്ടൊരു മറുപടി തന്നിട്ടില്ല. ഓരോ ഇൻ്റർവ്യൂകളിലും പോയിട്ട് അഖിൽ സ്ത്രീകളെ കോട്ട് ചെയ്ത് പറഞ്ഞൊരു പരാമർശമാണ്, ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ ബിഗ് ബോസിൽ അവർക്ക് ചാൻസ് കിട്ടിയത് മോശപ്പെട്ട രീതിയിലൂടെയാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അഖിൽ ആദ്യം പറയുന്ന, അതായത് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അഖിൽ നടത്തിയ ഒരു വെറും സ്റ്റേറ്റ്മെൻറ്റ്, ഒരു അപരാധ സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലാതെ അതിനൊരു തെളിവോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു കേസോ ഇതൊന്നും രജിസ്റ്റർ ആവാതെ അഖിൽ സ്വന്തമായിട്ട് അഖിലിന് തോന്നുന്ന പോലെ അല്ലെങ്കിൽ അഖിലിന് ആരോ പറഞ്ഞു എന്ന് പറയുന്നത് പോലെ അഖിൽ പറയുമ്പോൾ അത് ബാധിക്കപ്പെടുന്ന മനുഷ്യർ. അത് ഉത്തമ ബോധ്യം അഖിലിന് വന്നാൽ മതി, അയാൾക്കത് പറയാം. എങ്ങനെ ഉത്തമ ബോധ്യം മതി, അഖിൽ വന്നാൽ മതി, അത് അയാൾക്ക് പറയാമെന്നാണ് പറയുന്നത്. അഖിലിന് ആ ഉത്തമ ബോധ്യം വരുമ്പോൾ ബാധിക്കപ്പെടുന്നവരുണ്ട് എന്ന് അഖിലിനെ അറിയിക്കുകയാണ് ഞങ്ങൾ. അഖിൽ, നിങ്ങൾ ഈ ഉത്തമ ബോധ്യത്തോടെ അയാൾ ഒരു കാര്യം പറയുകയാണല്ലോ, അപ്പം അഖിൽ എനിക്കിത് ബാധിച്ചു, അല്ലെങ്കിൽ സീസൺ വണ്ണിൽ ഇന്ന ഇന്ന കണ്ടസ്റ്റൻസുകൾ ബാധിച്ചു, ടൂവിലുള്ളവർക്ക് ബാധിച്ചു, ത്രീയിലുള്ളവർക്ക് ബാധിച്ചു എന്ന് പറയുമ്പം അതിന് കൃത്യമായിട്ട് അഖില് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാവണം അല്ലേ. അഖില് ബോധത്തോടെ പറയുമ്പോഴത്തേക്കും അഖിലിനെ ഞങ്ങൾക്ക് ബാധിച്ചു എന്ന് പറയുമ്പം അഖില് റെസ്പോൺസിബിൾ ആയേ പറ്റത്തുള്ളൂ. അപ്പം അഖില് റെസ്പോൺസിബിൾ ആയത് ചില സ്ത്രീകളെന്നാക്കി, ചില സ്ത്രീകളെന്നാക്കിയത് കൂടുതൽ പ്രശ്നത്തിലേക്കായി. ഈ ചില സ്ത്രീകൾ നീ വരുമെന്ന് പറഞ്ഞാണ് പലർക്കും ഇൻബോക്സിൽ മെസ്സേജ് വന്നതും. ഞാൻ, എനിക്ക് ആദ്യം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഞാൻ പ്രതികരിച്ചതിൻ്റെ പേരിൽ ആ ചേച്ചി പ്രതികരിച്ചപ്പോൾ മനസ്സിലായി ചേച്ചിയാണ് കിടന്നു കൊടുത്തതെന്ന്. ഈ രീതിയിൽ പലതരത്തിലാണ് വന്നിട്ട് ഇൻബോക്സിലൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും എൻ്റെ മെസ്സേജുകൾ കിടപ്പുണ്ട്, എനിക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ മൊത്തം അതാണ്. അപ്പം അഖിലിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ബാധിച്ചു. വേറൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് ചെന്ന് കൊടുത്തപ്പം അവസാനം അഖിൽ പറയുകയാണ് സീസൺ ഫൈവിലുള്ളവരേ അല്ലാന്ന്. എങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഓരോ ഇടത്തും ഈ സ്റ്റേറ്റ്മെൻറ്റിനെ അഖില് വളച്ചൊടിച്ച് ഇതാക്കാൻ ശ്രമിക്കുന്നിടത്ത് നമുക്ക് പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. ഇതുവരെയ്ക്കും അതിനകത്ത് നിന്ന് നമുക്കൊരു മുക്തി കിട്ടിയിട്ടില്ല. ആ ഇടത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പം ഒമർ ലുലുവിനെതിരെ കേസ് കൊടുത്ത ഒരു സ്ത്രീ ഉണ്ട്, അത് കേസാണ്, കോടതിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിനെ കൊണ്ടുവന്ന് അഖിൽ പറഞ്ഞ അപരാധമായിട്ട് കമ്പയർ ചെയ്യരുത്, അത് രണ്ടും രണ്ടാണ്. അതിനകത്ത് എനിക്ക് ഒപ്പീനിയൻ ഉണ്ട്, ആ ഒപ്പീനിയൻ ഞാൻ സംസാരിച്ചിട്ടില്ല, അത് പർപ്പസായിട്ട് ഇപ്പം സംസാരിക്കാത്തത്. റീസൺ എന്തെന്ന് വെച്ചാൽ അഖിൽ ഇതുവരെയ്ക്കും നമുക്കുണ്ടായ അപമാനത്തിൽ, ഇപ്പം രജനീഷ് ചേട്ടാ എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റും എൻ്റെ ആത്മാഭിമാനമാണ് എൻ്റെ മെയിൻ, എനിക്ക് അതിനുള്ള ആൻസർ കിട്ടിയിട്ടേ എനിക്ക് ബാക്കിയുള്ള കാര്യത്തിന് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ മുഴുവൻ യുവനടി എന്ന് പറഞ്ഞപ്പം യുവനടിമാരെല്ലാവരും രംഗത്ത് വന്നിരിക്കുകയാണ്. യുവനടിമാർക്ക് മൊത്തം ഏത് യുവനടി രംഗത്ത് വന്നത്? അല്ല, അഖില് വെറുതെ ഒരു തള്ളലിന് വേണ്ടി പറഞ്ഞൊരു സാധനമാണ്. ഏത് യുവനടിയ രംഗത്ത് വന്നത്? എനിക്കിത് ബാധിച്ചു, എനിക്കിത് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ആരാ വന്നത്? ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ഈ പറഞ്ഞ സിനിമയായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് സ്ത്രീകൾ അവർ വെളിയിൽ വന്ന് പറയുകയും ചെയ്തു. അതെന്തിനാണ് ഒമർ അവരുടേതായിട്ടുള്ള വേർഷനും അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞു. അതിലപ്പുറത്തേക്ക് സ്ത്രീകൾ യുവനടിമാരായിട്ടുള്ള എല്ലാവരും യുവനടിമാർ അതൊരുമാതിരി ആളുകളെ കളിയാക്കിക്കൊണ്ടാണ് ആ സാധനം പറഞ്ഞേക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇയാൾ അവിടെ സ്ഥാപിക്കുകയാണ് യുവനടിമാരായിട്ടുള്ള എല്ലാവരും എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകളെ മുഴുവൻ പറഞ്ഞു എന്ന് അയാൾ സ്ഥാപിക്കുകയാണ്. അവിടെ നിന്ന് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അഖിലിൻ്റെ ഒരു കോട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് അത് നമുക്കെതിരെ അടിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് സൈബർ എടുത്ത് നമ്മൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അഖിലിൻ്റെ അടുത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ ഇല്ലേ ഇതൊന്നുള്ളൊരു പ്രശ്നമല്ല, കാരണം നമ്മളിത് പ്രശ്നമാക്കേണ്ടതില്ല. പക്ഷെ ബിഗ് ബോസിനുള്ളിൽ ഇങ്ങനെ ഒരു സാധനം നടക്കുന്നുണ്ടെന്ന് അഖിലിന് പറയണമെന്ന് തോന്നി മറ്റുള്ളവരെ അവയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കരുതി കൂടേ ചെയ്യാം. ഇല്ല, ഒന്ന് കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട ഒരു കോമൺ സാധനമായാണ് ഇപ്പം അഖിൽ ഉന്നയിച്ചിരുന്നെങ്കിൽ, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ അഖിലിനൊരു ഹാറ്റ്സ് ഓഫ് കൊടുത്തൊരു ക്ലാപ്പ് കൊടുത്തനായിരുന്നു. പക്ഷേ ഇവിടെ അഖിൽ സംസാരിക്കുന്നതിൽ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകളെന്നുള്ള ഒരു കോട്ടിങ്ങാണ് വിഷയം എന്ന് പറയുന്നത്. അതിനകത്ത് നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നതിനകത്ത് പ്രസക്തിയില്ല, കാരണം അങ്ങനെ നടന്നിട്ടില്ല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം സ്ത്രീകൾ വെളിയിൽ വരും, ഏതെങ്കിലും രീതിയിൽ കൂടെ അത് വരും. അത് അഖിലിൻ്റെ അടുത്ത് മാത്രം വരുന്ന സ്ത്രീകളായിരുന്നു എനിക്കറിയത്തില്ല,
കാരണം ഇത്രയും സീസണുകൾ ഇവിടെ നടന്ന് ഇപ്പം എൻ്റെ അടുത്തും ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പോസ്റ്റ് ഇട്ട കാര്യത്തെ പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം എനിക്കെതിരെ ഒരു മോശമായിട്ടുള്ള പരാമർശം നടത്തിയ ഒരാൾക്കെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടതാണ്. അതിനകത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, അയ്യോ ചേച്ചി ഞാൻ അങ്ങനെയല്ല പറഞ്ഞതാ, അത് എനിക്ക് ദേഷ്യം കൊണ്ട് പറഞ്ഞതാ, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. സി, ഒരു കൃത്യമായ ഒരു സാധനം ഇല്ലാതെ എനിക്ക് അവസാനം ആ പോസ്റ്റിനെ പിൻവലിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്, എനിക്കത് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിലനിൽക്കെ ഈ സാധനത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കൊക്കെ ബാധിക്കുന്നു ചേട്ടാ. ഇവിടെ മറ്റുള്ളവർക്ക് ബാധിക്കുന്നിടത്തല്ലേ വിഷയമുള്ളത്, അതാണ് പ്രശ്നം. അതുകൊണ്ടിട്ട് അഖില് അങ്ങനെ ഒരു സാധനം ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടോ, ഇവിടെ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, ഇപ്പം ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ എന്ന് പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു സംഭവമാണ് എങ്കിൽ അതിനെ കോട്ടയുന്നതിന് പകരം ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് വന്ന സ്ത്രീകൾക്കൊക്കെ ആത്മാഭിമാനത്തിന് പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്ന സമയത്ത് അതിന് കുറച്ചുകൂടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ആ ക്ലിയർ ആക്കിയതിലാണ് ഇപ്പോൾ തീയേക്ക് ബുദ്ധിമുട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്രയും കുഴപ്പമില്ലായിരുന്നു എന്നാണോ ദിയ പറയണം? അല്ല, ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ പറയുമ്പോൾ പറയും എന്നാ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ പേര് പറയണം എന്ന രീതിയിൽ പറയും. അങ്ങനല്ല പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഇപ്പം വിക്റ്റിമായിട്ടുള്ള ആളുകളുടെ പേര് പറയണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അഖിൽ ഒരു കണ്ണടച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് വെക്കുകയാണ്. അഖിൽ കുറേ വിഷയങ്ങൾ പറഞ്ഞു, അതിനകത്തൊരു ചെറിയ വിഷയമായിട്ട് അല്ല അത് വന്നിരിക്കുന്നത്. അഖിൽ പറയുന്നത് വെച്ചാൽ ഞാൻ എത്രയോ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇത് മാത്രം എന്തിനാണ് എടുത്തു പിടിച്ചിരിക്കുന്നതെന്ന്, അതൊരു വലിയ വിഷയമാണ്. ഞാൻ വേറെ ഒന്നും അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് എന്തോരം കാര്യങ്ങൾ എനിക്കറിയുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല, ഞാൻ അഖിലിൻ്റെ അടുത്ത് അതെന്തിനു പറഞ്ഞെന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. എനിക്ക് ബാധിക്കപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ചുറ്റിലുള്ള മറ്റ് മനുഷ്യരെ ബാധിക്കപ്പെട്ട വിഷയത്തെ മാത്രമാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തരാതെ കാടടച്ച് വെടിവെക്കുന്ന രീതിയിൽ മറ്റ് യുവനടിമാർ അല്ലെങ്കിൽ മറ്റ് കേസുകളായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നത് അതൊക്കെ കേസാണ്. അതൊക്കെ നിലവിൽ രജിസ്റ്റർ ചെയ്ത് FIR ഇട്ട് കോടതിയിൽ കിടക്കുന്ന കേസാണ്. ഇത് അതല്ല. ഇത് അഖിൽ മാരാറിൻ്റെ വെറും പൊള്ളയായ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അഖിൽ മാരാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കുറേ സ്ത്രീകളെ ബാധിച്ചു. അത് അതിൻ്റെ വഴിക്ക് ക്ലിയറായി വരട്ടെ. ജാസ്മിൻ്റെ കേസിൽ ഇപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. ജാസ്മിൻ്റെ പക്ഷേ പ്രായം പരിഗണിക്കുമ്പോൾ ഒരു 23 വയസ്സേ ഉള്ളൂ, ഞാനത് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജാസ്മിൻ അതിനകത്ത് കാണിക്കുന്ന പക്വതക്കുറവ് ആൾക്കാർ അങ്ങനെ തന്നെ വിലയിരുത്തുമ്പോൾ, പ്രത്യേകിച്ചും ആൾക്കാർക്ക് പല രീതിയിലെടുക്കാം, പ്രേക്ഷകരാണ്, പ്രേക്ഷകർ പല രീതിയിൽ ഒരു കണ്ടസ്റ്റൻറ്റിനെ നോക്കിക്കാണാം. പക്ഷെ നമ്മൾ വക്കാലത്ത് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇപ്പോൾ ദിയയ്ക്ക് പോലും അത്തരത്തിലുള്ള വിഷയം വരുന്നത്. പക്ഷേ അങ്ങനെ പോവാതെ ഒരു അനാലിസിസ് നടത്തിയാൽ ഇപ്പോൾ ജാസ്മിൻ ഒരു ഫൈനൽ 5 എത്തുന്ന കണ്ടസ്റ്റൻ്റാണ്, അങ്ങനെയാണ് ദിയെ മനസ്സിലാക്കുന്നത്. ബാക്കി ആരൊക്കെയാണെന്നുള്ളത് ദിയയ്ക്ക് പറയാം. പക്ഷേ ജാസ്മിൻ എത്രത്തോളം കേപ്പബിൾ ആണ്, അതിലപ്പുറത്തേക്കൊന്നുണ്ട്, എങ്ങനെയാണ് അങ്ങനെ നോക്കിക്കാണാൻ, ഇപ്പോൾ കുറച്ചുകൂടെ അടുത്ത് നിന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്, എങ്ങനെയാണ് അത്തരം ഒരു ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത്? അതായത് ഇതുവരെയും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ, ബിഗ് ബോസ് നടക്കുമ്പോൾ വെളിയിലും പലതരത്തിലുള്ള ചർച്ചകളും ആളുകളുടെ സ്വീകാര്യതയും സ്വീകാര്യത ഇല്ലായ്മയും ഒക്കെ പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടും. ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെയും കൂടെ വരുമാന മാർഗമായിട്ടാണ് ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകളും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ എടുത്തിരിക്കുന്നതൊക്കെ. ആ ഇടത്ത് ബിഗ് ബോസിൻ്റെ TRP എങ്ങനെയാണോ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ ഹൈജീൻ ഉൾപ്പെടെയുള്ളത് ചർച്ചയാക്കിക്കൊണ്ട് TRP കയറ്റിയിട്ടുള്ളത്, അതേപോലെ തന്നെ വിമർശനത്തിലൂടെ ചർച്ചയാക്കപ്പെട്ട് ഓരോരുത്തരുടെയും അന്നത്തിന് വകുപ്പും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് വെളിയിൽ, ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ. ഞാൻ ഈ വിമർശിക്കുന്ന യൂട്യൂബേഴ്സിനെ മെയിനായിട്ട് എടുത്ത് പറയണം. വിമർശിക്കുന്നവരെന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട രീതിയിലൊക്കെയാണ് തരം താഴ്ത്തി അത്രമാത്രം. ഇപ്പം അപ്പം എപ്പോഴും അപ്പോഴിരുന്നു ചോദിക്കും ജാസ്മിൻ ചെയ്യുന്നതോന്ന്. ജാസ്മിൻ ചെയ്യുന്നതിൽ നിന്ന് 10 times വിമർശിക്കുന്നവരുടെ വാക്കുകളും പ്രവൃത്തികളും വൃത്തികെട്ട രീതികളും നമ്മളിവിടെ സൈബർ എടുത്ത് കണ്ടു തുടങ്ങുന്നത്. ഇവരൊക്കെ ഇവിടെ വിറ്റാ തിന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം എല്ലാവർക്കും അന്നം കൊടുത്തവള് വിന്നറാവണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് top 5 അല്ല, ജാസ്മിൻ വിന്നറാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എനിക്ക് തോന്നണില്ല അത് എത്രത്തോളം ആളുകൾ ഇതാക്കുമെന്നുള്ളത്.